ഹലോ ഫ്രണ്ട്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻ ബിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് റമദാൻ മൂന്നല്ലേ? ഇന്നലെ ഞങ്ങള് വീഡിയോ എടുത്തില്ല, കാരണം ഞങ്ങളൊരു ഡേ ഡിലേ വീഡിയോ ഇടാണ്. അപ്പൊ പിന്നെ കറക്റ്റ് ആക്കാൻ നോക്കാം. അപ്പൊ റമദാൻ മൂന്നിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ മെനു പറഞ്ഞു കൊടുക്കാം. ഇന്ന് ബീഫ് ബിരിയാണി, കട്ട്ലേറ്റ്. പിന്നെ ഇത്രയും നേരം ഞങ്ങൾ ഉള്ളിവട എന്ന് പറയുന്നത് ഇപ്പൊ പപ്സ് കയ്യിലേ. ഞങ്ങളൊരു വീഡിയോ ആണ്, പപ്സ് നല്ല രസമുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യണം, അതൊന്ന് അയച്ചുതരാം. ഓരില്ലാണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ പിന്നെന്താ, നിങ്ങളൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് നാട്ടിൽ നല്ല ചൂടാന്ന് കേട്ടു. ഇവിടെ അധികം ചൂട് തുടങ്ങിയിട്ടില്ല, നല്ല തണുപ്പായിട്ട് പോവുന്നുണ്ട്. പിന്നെന്താ, വലിയ ക്ഷീണമൊന്നുമില്ല. തണുപ്പായതുകൊണ്ട് തന്നെ ചൂടായാലും ഉണ്ടാവായിരിക്കും. നാട്ടിൽ നല്ല ചൂടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് കമന്റ് ബോക്സിൽ ഓരോരുത്തരെ ഇതൊക്കെ ഇട്ടിട്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇനി ഖദീജ ഭാബി ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയിട്ട് പോന്നിട്ടുള്ളൂ. ഷേന പുറത്ത് പോയിക്കാണ്, അവര് നാട്ടിൽ പോവാളുണ്ട്. ശനിയാഴ്ചയാണ് പോണത്. അപ്പൊ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷനിലാണ്. ഇപ്പത്തെ കിച്ചന്റെ കോലം കണ്ടാ, കുറച്ച് കഴിഞ്ഞാല് അപ്പൊ എന്തായാലും നമുക്ക്. അപ്പൊ ഇതാ ബീഫ് വെന്തിക്കണ ടെസ്റ്റ് ചെയ്യണ്. ഇപ്പൊ ഒരു വീട്ടില ഒരു വീട്ടിൽ നിന്ന് പറയുന്നത് ഒരുവിധം എല്ലായിടത്തും പത്തിരിയും ബീഫ് കറിയാവും കേട്ടാ നോമ്പിന്. അപ്പൊ പിന്നെ മാറ്റി വെച്ചു, അടുത്ത ദിവസം പത്തിരി ബീഫ് കറിയും, പിന്നെ മന്തി ബിരിയാണി. അങ്ങനെ പെരിപ്പെരി മന്തിയാണ്. കൊറേ വെക്കാട്ടെ, കൊറേ സ്ഥലണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് മുക്കിയെടുത്തോ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും. കാണാലോ ഓയിലുള്ള ഓല പാത്രം. ചിന്താക്കത് പോകുന്നു.
നമുക്ക് വേണ്ട ബ്രെഡ് ഒരു 15-10 എന്നാണ് പെണ്ണു പറയുന്നത്. ബിരിയാണി ബീഫ് ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട്. ദമ്മടലിന്റെ സ്റ്റേജാണ് സ്റ്റേജ് നമ്പർ 3. നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെ പപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഷംന ബീഗം അസിസ്റ്റന്റ് കൂടെ ജബ്രീന അടിഭാഗം നമ്മളെ ബ്രഷ് ഞങ്ങളെടുത്തത് ഞാൻ അവിടെ തന്നെ വെച്ചു അറിയാതെ അതാണ് ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ ഞങ്ങൾ എപ്പോഴാ അവളെ കാണുന്നത്? സെബു പറഞ്ഞ് ഞങ്ങളെ കണ്ടില്ല. നാട്ടിൽ പോവാനായ എന്നൊക്കെ ചോദിക്കണ്ട. നാട്ടിൽ പോവാനായി ചെലപ്പോ ഞാൻ നാട്ടിൽ പോയിട്ടായിരിക്കും. അപ്പൊ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. വന്നു കറക്റ്റ് 4 മണിക്കാണ്. അപ്പൊ ഇപ്പൊ എത്ര മണിയായിരുന്നു? എത്ര മണി? 6 മണി. ആ കൊറച്ചുണ്ട് കഴിഞ്ഞിട്ട് കൊണ്ടൊക്കെ വെച്ചിട്ടോ. ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വിരിച്ച് വെക്കാനുള്ളൂ. ഇപ്പൊ തന്നെ വെച്ച മക്കള് ഉള്ളോണ്ട് പേടിയാണ്. അപ്പോ ഇനി കൊണ്ടൊക്കുമ്പോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ കണ്ടു ചെയ്യാൻ പറഞ്ഞോണ്ട് ഞങ്ങൾ വന്നത്. ജ്യൂസ് എടുത്തിട്ടാണ് സഹാര സ്പെഷ്യൽ ജ്യൂസ് ആണ് കേട്ടോ. ഹെൽത്തി റെസിപ്പി വേണം കമന്റ് ഇടുക. പഴം ജ്യൂസ് അല്ല ബനാന ഡേറ്റ്സ് ആൽമണ്ട്സ് സെബോനെ പോലെ തന്നെ സുന്ദര്യ. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യുമ്പോ കാണാം. നമ്മളെ സമയാവാനായിട്ടാ മറ്റേതായാ ഇവിടെ കാറ്റുള്ളതൊക്കെ പാടി കുട്ടികളുടെ നോബില്ലേ സബ.
അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഉറങ്ങും. ഇനിയിപ്പൊ സ്കൂളും കുട്ടിയതുകൊണ്ട് ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. എത്ര വേണമെങ്കിലും ഉറങ്ങാം. അതല്ല, താജിനെ കൂടി കറി കഴിഞ്ഞിട്ട് കിടന്ന പിന്നെ ഒന്ന് പറഞ്ഞ നേരത്തെ അപ്പുറത്ത് പിടിച്ച കുട്ടിയാണ്. എന്തായാലും വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പുതിയൊരു വീഡിയോ ആയിട്ട് പ്ലാൻ വീണ്ടും വരും.